ഹായ് ഓൾ, വെൽക്കം ടു ചിൻസ് വ്ളോഗ്സ്. എല്ലാവർക്കും ചിൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കപ്പ് ചോറ്, നമുക്ക് ബാക്കി വരുന്ന ഒരു കപ്പ് ചോറുണ്ടെങ്കിൽ നല്ല അടിപൊളി പക്കാവട ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നേരെ ബാക്കി ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. അപ്പോ ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാൽ കപ്പോളം കടലമാവാണ് വേണ്ടത്. പിന്നെ ഒരു അര ടീസ്പൂണോളം ചില്ലി പൗഡർ എടുത്തു, അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി. അതുപോലെ തന്നെ ഒരു സവാള ചോപ്പ് ചെയ്തത്, രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില. അപ്പൊ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് പക്കാവട ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ജാറ് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഒരു കപ്പ് ചോറ് ആഡ് ചെയ്യാണ്. ഇനി ഈ ചോറ് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് വരാം, ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ചോറ് ഇതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോ അരച്ച് വെച്ച ചോറ് ഒരു ബൗളിലോട്ട് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കടലമാവ് ഇടാണ്. ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് സവാളയാണ് കേട്ടോ. സവാള, ഒരു സവാളയാണ് ചോപ്പ് ചെയ്തത്, അത് ഇടാണ്. ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്നത് ഗ്രീൻ ചില്ലിയാണ്. ഗ്രീൻ ചില്ലി ഇടുന്നുണ്ട്, ഒരു രണ്ടെണ്ണം ആണേ. ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് എന്താ, ചില്ലി പൗഡർ. അപ്പൊ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, നമ്മളൊരു അര ടീസ്പൂണോളം ചില്ലി പൗഡർ ഇട്ടു. ഇനി ജീരകമാണ്, അര ടീസ്പൂൺ ജീരകം. ഓക്കെ, പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ടേ, ഒരു ടേബിൾ സ്പൂൺ. അതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ കുഞ്ഞു മാവയാണ്. മതി, കഴിഞ്ഞു കഴിഞ്ഞു തീർന്നു. ഓക്കെ, ഇനി നമ്മള് മല്ലിയില, മല്ലിയില ഇടുന്നുണ്ട്. ഇന്ന് എന്റെ കൂടെ കുക്കിങ്ങിന് അവന് കേറിയേ പറ്റൂ എന്ന് പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് മോനെയും കൂടെ കൂട്ടിയതാട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കറിവേപ്പില ചോപ്പ് ചെയ്തു, അതുകൂടെ ഇടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് ഇത്രയും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാണ്. ഓക്കെ, ഉപ്പ് കൂടെ ആഡ് ചെയ്തു. അമ്മ മിക്സ് ചെയ്തോട്ടെ, അമ്മ മിക്സ് ചെയ്യട്ടെ. ഓക്കെ, വെരി ഗുഡ്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് വെള്ളം ഇനി ഒഴിക്കാം. ഇതിപ്പോ ഞാന് മോനിപ്പോ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിക്കാൻ പറഞ്ഞത്. ബാബ ഒന്നര ടേബിൾ സ്പൂണേ ഒഴിച്ചോളൂ, അവന്റെ കയ്യിൽ വന്നില്ല. അപ്പോ നമുക്ക് ഇനിയും ആവശ്യം വരും. ഒരുപാട് വെള്ളം പാടില്ല, ഒരുപാട് വെള്ളം പാടില്ല, കാരണം അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പൊ ഞാന് ലേശം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതാ കുഴച്ച് ഈ ഒരു പരുവത്തിന് വെച്ചിട്ടുണ്ട് കണ്ടോ, ഈ ഒരു പരുവത്തിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. പക്കാവടയ്ക്ക് വേണ്ടി ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പക്കാവട, പക്കാവടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ഞാൻ ചെറിയൊരു ഇതിൽ ഒരു അതായത് ഇതുപോലെ ചെറിയൊരു അളവിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു അളവിൽ ഇട്ട് കൊടുക്കുകയാണ്.
തീ കുറച്ച് ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ. തീ കുറച്ച് ഇട്ട് വേണം ചെയ്യാനേ, അല്ലെങ്കിൽ ഇത് വേഗാനായിട്ട് ഒന്ന് ചെക്ക് വേഗത്തും ഇല്ല കരിഞ്ഞും പോവും. അതുകൊണ്ട് തീ ഒരുപാട് കൂട്ടിയൊന്നും ഇടരുത്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് വേഗട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് വെന്തിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ മറു സൈഡ് ഇട്ട് കൊടുത്തു. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കിടന്ന് വേഗട്ടെ. നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള പക്കാവട ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് കോരി വേറൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ പക്കാവട എല്ലാം റെഡിയാണ്. എല്ലാം റെഡി ആയിട്ടില്ല. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടതാണ് ഞാൻ ഈ കോരി കാണിച്ചത്, കണ്ടോ. ഇതുപോലെ വരും, നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത പാർട്ടും ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള പക്കാവട ഇവിടെ റെഡിയാണ്. ഞാൻ എല്ലാം റെഡിയാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്, കണ്ടോ. എന്ത് പെട്ടെന്ന് എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കറുമുറ കഴിക്കാനുള്ള ഒരു അടിപൊളി പക്കാവട റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ആൾ.